മുരളി പെരുന്നള്ളിക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. അംബേദ്കറെ അപമാനിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ജയ് ഭീം എന്ന് പ്രതിപക്ഷം വിളിച്ചത് പാലാരിവട്ടത്തെ ഭീമാണോ എന്ന് മുരളി പെരുന്നള്ളി ചോദിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അംബേദ്കറെ അപമാനിച്ചിട്ടില്ലെന്ന് മുരളി പെരുന്നള്ളി മറുപടി നൽകി. കെ ആർ സാജു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സാജു, എന്താണ് സംഭവിച്ചത്? ആരോഗ്യവകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടയിലാണ് മുരളി പെരുന്നള്ളിയുടെ വിവാദമായ പരാമർശമുണ്ടായത്. ഇന്നത്തെ സജി ചെറിയാന്റെ രാജി പരാമർശിച്ചുകൊണ്ട് ആരോപണമുയർന്നപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ രാജിവെച്ചു. നിരവധി ആരോപണങ്ങൾ നേരിട്ടിട്ടും രാജിവെക്കാത്തവരാണ് യു ഡി എഫ് മന്ത്രിമാർ. ജയ് ഭീം എന്ന് പറഞ്ഞ് യു ഡി എഫ് വിളിക്കുന്നു. പാലാരിവട്ടത്തെ ഭീമിനെ കുറിച്ചാണോ പറയുന്നത് എന്നായിരുന്നു മുരളി പെരുന്നള്ളിയുടെ ചോദ്യം. ഇതോടെ വിവാദ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് അംഗങ്ങൾ എഴുന്നേറ്റു. അംബേദ്കറിനെ അപമാനിക്കുകയാണ് മുരളി പെരുന്നള്ളി ചെയ്തത് എന്ന് പറഞ്ഞു. ഇതോടെ ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായി. ജയ് ഭീം വിളിയുമായി സഭയിൽ പ്രതിപക്ഷം നിലകൊണ്ടു. ഇത് അപമാനിച്ചിട്ടില്ല എന്നായിരുന്നു മുരളി പെരുന്നള്ളിയുടെ നിലപാട്. ഈ പരാമർശം പരിശോധിക്കാമെന്ന് ചെയർ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷത്തിന്റെ ബഹളം അവസാനിച്ചത്. രേഷ്മ, തിരുവനന്തപുരത്ത് നിന്ന് കെ ആർ സാജുവാണ് വിവരങ്ങൾ നൽകിയത്.